ഗ്രാമങ്ങളിലെ ഉത്സവങ്ങൾ എപ്പോഴും ആ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷ പ്രധാനവുമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന കാഴ്ച പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലുള്ള കാഞ്ഞിരപ്പാറ മലനട കോട്ടകയറ്റ മഹോത്സവം നടക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പം ഇതിൽ ഈ പ്രദേശത്ത് ചെന്നിട്ട് ഇത് നമ്മൾ ചിത്രീകരിക്കാനുള്ള കാരണം, ഈ ഇതുപോലെയുള്ള ക്ഷേത്ര മലനട ഉത്സവങ്ങളെല്ലാം ഭാവിയിൽ തീർത്ഥാടന ടൂറിസത്തിൽ വളരെ ഗണ്യമായൊരു പങ്ക് വഹിക്കുവാൻ സാധ്യതയുള്ളതുകൂടിയാണ്. തീർത്ഥാടന ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന സന്നദ്ധയിലേക്ക് തീർത്ഥാടകരെത്തും. ആ തീർത്ഥാടകരായി എത്തുന്നവർ പലരും അവിടെ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവർ തിരികെ പോകുന്നതും കൂടുതൽ ഉന്മേഷവാനാവുന്നതും ആണ് ഉത്സവങ്ങളുടെയൊക്കെ ഒരു സന്തോഷ പ്രതീക്ഷ. അപ്പം ഞാനും ഈ പറയുന്ന കാഞ്ഞിരപ്പാറ പാറയിടമണ്ട ഒരു ചെറിയ ക്ഷേത്ര സന്നദ്ധി, അതിൻ്റെ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ ക്ഷേത്രമാണ് എങ്കിലും വളരെ അനുഗ്രഹപ്രദമായ ഒരു ക്ഷേത്രമാണ് ഇത്. പ്രമാടം വാഴമുട്ടം കരകളുടെ അധിപനായ അഭയവരദായനെ കിരാതമൂർത്തി ഭാവത്തിൽ ആണ് ഈ മലദേവർ കുടികൊള്ളുന്നത്. അതും കാഞ്ഞിരപ്പാറ മലദേവരുടെ തിരുനടയിൽ നടക്കുന്ന മഹോത്സവമാണ്. അതായത് 2023 നമ്മുടെ ഈ വർഷം നടക്കുന്ന മഹോത്സവത്തിൻ്റെ രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഈ ക്ഷേത്രം വളരെ ചെറിയ ഒരു മലനടയാണെങ്കിലും ഭാവിയിൽ അത് വളർന്നു വലുതാവാനുള്ള സാധ്യത മാത്രമല്ല, അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഓരോ വർഷവും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വേഗം പുരോഗമിക്കുന്നതായിട്ടും അതിനോടൊപ്പം തന്നെ ഇതിനെ ഒത്തിരി പരമായ മേന്മകളുമുണ്ട്. കാരണം ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഈ ഇതിൻ്റെ ഉത്സവം കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെയൊക്കെ ഈ മലയുടെ മുഗൾ ഭാഗത്ത് നടക്കുന്ന ക്ഷേത്രങ്ങളിലെ അതേ ഒരു ശൈലി പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അതേ ഒരു അന്തരീക്ഷമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ തീർത്ഥാടന ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ അല്ലെ കൂടുതൽ ആൾക്കാർ ഭാവിയിലേക്ക് ഈ ക്ഷേത്ര സന്നദ്ധയിലേക്ക് വരുവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സൗകര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പരിമിതമാണ്. ഇത് കൂടുതലും ഒരു ഉന്നത നിലവാരത്തിലെത്തണം, ഇത് ജനങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം ഈ ഉത്സവം നടക്കുന്നത് 5 ദിവസത്തെ ഉത്സവമാണ്. ഈ ഇപ്പം നിലവിലിവിടെ ഈ ഇതിനോട് അടുത്തൊക്കെയുള്ള പ്രദേശങ്ങളിലെ ആൾക്കാരാണ് കൂടുതൽ വരുന്നെങ്കിലും ഇത് ഭാവിയിൽ കൂടുതൽ പ്രദേശത്ത് നിന്ന് ആൾക്കാർ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഏറ്റവും മനോഹരമായൊരു സ്ഥലം, ഏറ്റവും ഈശ്വര സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ വായു, അന്തരീക്ഷ കണികകളിലുള്ള ആ ഒരു പ്രസാദ ഉന്മേഷം, ഇതെല്ലാം ഒരു ഈശ്വര ചൈതന്യത്തെ കാണിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കിയറിയാം ദൃശ്യങ്ങളെല്ലാം കാണുന്നത് ഗ്രാമീണ മേഖലകളിലെ ആൾക്കാർ ഉള്ള പ്രദേശങ്ങളിലെ ഉത്സവങ്ങൾക്കെല്ലാം ഒരു ഭക്തിസാന്ദ്രത കൂടുതലായിരിക്കും. അത് കൂടുതലും ഈശ്വര ചൈതന്യത്തെ വെളിവാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പ്രധാനമായുള്ള ഈ ഉത്സവ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് തിരുവുമ്പിൽ പറയിടിയിലുണ്ട്, മഹാഗണപതി ഹോമമുണ്ട്, മഹാമൃത്യുഞ്ജയ ഹോമമുണ്ട്, കലശപൂജയുണ്ട്, പിന്നെ മലക്കുടയുണ്ട്, എഴുന്നള്ളിപ്പുണ്ട്, താലപ്പൊലിയുണ്ട്, പിന്നെ സംഗീത കലാമേഖലയിലുള്ള നൃത്തരാവ്, ഗാനകൈരളി, നൃത്തനൃത്യങ്ങൾ, ആകാശ ദീപക്കാഴ്ച, പടയണി, ഇവയൊക്കെ ഈ ഉത്സവത്തോടനുബന്ധമായി ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോട്ടകയറ്റ മഹോത്സവം കരവേലി മഠത്തിൽ നിന്ന് താലപ്പൊലി ഈ വിളക്ക്, മുത്തുക്കുട, തീവട്ടി, അമ്മൻകുടം, ചെണ്ടമേളം, കെട്ടുവപ്പുഴ എന്നിവയുടെ അകമ്പടിയാണ് ഈ മലക്കുട എഴുന്നള്ളപ്പുള്ള ഈ ഘോഷയാത്രയും വളരെ പ്രശസ്തമാണ്. അപ്പം ഇവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ശേഖരിച്ച് അത് ഞാൻ മുമ്പ് വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ഈ ഉത്സവങ്ങളെല്ലാം തന്നെ ലോക ജനശ്രദ്ധയിലെത്തപ്പെടേണ്ട കാലഘട്ടമായി. കാരണം കേരളത്തിലെ തീർത്ഥാടന ടൂറിസ പാതയിലെ ഓരോ പോയിൻ്റുകളും ഇനിയും വരും കാലങ്ങളിൽ വളരെ വേഗം വികസിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായി പറയപ്പെടുന്നത് ഈ താലപ്പൊലി വിളക്കിനെ കുറിച്ച് പൗരാണിക കാലം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. കാഞ്ഞിരപ്പാറ കോട്ട കയറ്റുന്ന വ്രതശുദ്ധിയോടുകൂടി താലപ്പൊലി വിളക്കും അകമ്പടി സേവിക്കുന്നത് മംഗല്യഭാഗ്യം, സന്താനലാഭം, രോഗശാന്തി, കുടുംബഭദ്രത തുടങ്ങിയ സൗഭാഗ്യങ്ങൾ കാരണമാകുന്നു എന്നും പറയുന്നു. നിലവിൽ
ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും ആവശ്യമായി വരുന്നുണ്ട്. ഒന്ന്, ഇവിടെ ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവൻ്റെ ഇരിപ്പിടം, നാഗത്തറ, ഊരാളിത്തറ മുതലായ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചിന്ത വന്നിരിക്കുന്നു. അപ്പം ഈ ക്ഷേത്രം ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർത്ഥാടന ടൂറിസ പാതയിൽ ഈ ക്ഷേത്രത്തെ കൂടി നമ്മൾ വിസ്മരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെ, ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമന ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ അത് ഒരു നാടിൻ്റെ ഐശ്വര്യത്തിന് കൂടി കാരണമാകുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ജനുവരി 2, 3, 4, 5, 6 എന്നീ തീയതികളാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും ആ സമയത്ത് ജനുവരി 2, 3, 4, 5, 6 തീയതികളിലൊക്കെ ഇവിടെ സന്ദർശിക്കുകയെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള മനോഹരമായ ഒരു മലനട ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയോടുകൂടി നിങ്ങൾ കാണുവാൻ സാധിക്കും. ഒത്തിരി കാര്യങ്ങളില്ലെങ്കിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം തീർച്ചയായിട്ടും ഒരു വലിയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മാറുമെന്നും അത് ഭാവിയിൽ വലിയൊരു ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഇതുപോലെയുള്ള ചെറിയ ക്ഷേത്രങ്ങൾ ജനശ്രദ്ധയിൽ വരുത്തുക എന്നുള്ളതും അത് തീർത്ഥാടന ടൂറിസ പാതയിൽ ഉള്ള ഓരോ വ്യൂ പോയിൻ്റുകളായി മാറട്ടെ എന്നും ഞാൻ കരുതുന്നു. ഇത് നമ്മൾ പല ക്ഷേത്രങ്ങളെയും കഥ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളും ഭാവിയിൽ നവീകരിച്ച് ഏറ്റവും മഹനീയമായ നിലയിൽ വരട്ടെന്നും നമ്മളിവിടെ പറഞ്ഞു കൊള്ളുന്നു.